നമസ്കാരം. ലെബനോൺ, ബെയ്റൂട്ട്, ഹഗിയ സോഫിയ എല്ലാം വേദനയുടെ ദുരന്തത്തിൻ്റെ ഭീതിയുടെ ചിത്രങ്ങളാണ് നമുക്കൊക്കെ സമ്മാനിക്കുന്നത്. ലോകം മുഴുവൻ മത തീവ്രവാദത്തിൻ്റെ പിടിയിൽ അമർന്നു തുടങ്ങിയിരിക്കുന്നു എന്ന ആ ദുഃഖിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സത്യത്തിലേക്കാണ് നാം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ലോകരാജ്യങ്ങൾക്ക് പാഠമാക്കണം. അതായത് അഭയം കൊടുത്തവരെ, അഭയം നൽകിയവരെ അമർച്ച ചെയ്ത് അവരെ ആക്രമിച്ച് അവരെ കൊലപ്പെടുത്തി അവിടെ അതീശത്വം സ്ഥാപിക്കുന്ന മതഭീകരവാദം, അതാണ് ഈ ലോകത്ത് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് മേഖലയിൽ നോക്കിയാലും ഓരോ രാജ്യങ്ങളിലും, നമ്മളിപ്പോൾ ലെബനനിലെ സ്ഫോടനവും മറ്റ് കാര്യങ്ങളും ഹഗിയ സോഫിയയൊക്കെ ചർച്ചയായതുകൊണ്ടാണ്, ഓരോ രാജ്യങ്ങളിലും നമ്മൾ ഇതിനു മുൻപ് ഒരു സ്റ്റോർ ചെയ്തിരുന്നു, പല യൂറോപ്യൻ രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും ഒന്നും തന്നെ ഈ മുസ്ലിം അഭയാർത്ഥികൾക്ക് വിസയോ മറ്റു കാര്യങ്ങളോ ഒന്നും നൽകുന്നില്ല, നൽകാതിരിക്കുന്നു, അവർ നിർത്തിവെച്ചിരിക്കുന്നു. അതായത് അഭയാർത്ഥികളായി ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും മുസ്ലിം രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവിടേക്ക് കുടിയേറുന്നവർ, കുടിയേറി പാർക്കുന്നവർ അവിടെ അരാജകത്വം സൃഷ്ടിച്ച് അവിടുത്തെ ഗവൺമെൻറ്റിനെ ശിഥിലമാക്കി കലാപങ്ങൾ അഴിച്ചുവിട്ട് അവിടുത്തെ ജനങ്ങളെ ഉപദ്രവിച്ച് മുമ്പോട്ട് പോവുകയാണ്. അതിൻ്റെ മറ്റൊരു ഭീകര മുഖമാണ് നാം ബെയ്റൂട്ടിൽ ആ സ്ഫോടനത്തിൽ കണ്ടത്. എത്രയോ പരിക്കേറ്റവർ, എത്രയോ മരിച്ചവർ, എത്രയോ പേർ ഇന്നും വേദന പേറി കഴിയുന്നു. ഹഗിയ സോഫിയ ചരിത്ര സ്മാരകം, ക്രൈസ്തവ സംസ്കാരത്തിൻ്റെയും ലോക സംസ്കാരത്തിൻ്റെയും സ്മാരകം, അതില്ലാതായി കഴിഞ്ഞു. അത് ഒരു ഇപ്പോൾ ഒരു പള്ളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തുർക്കി ഈ ജൂലൈ 24-ാം തീയതി ഒരു സമ്പൂർണ്ണ മുസ്ലിം രാജ്യമായി അനൌദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയും അങ്ങനെയുള്ള സംഘടനകളൊക്കെ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ലെബനൻ അല്ലെങ്കിൽ ബെയ്റൂട്ട് ഇതൊക്കെ ലോകത്തിന് തന്നെ ഒരു പാഠമാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ വെറുതെ ഒന്ന് നോക്കാം. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന ലെബനൻ മേച്ചിൽപ്പുറങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഓ ലെബനൻ, തിരിച്ചു വരാൻ ആവാത്ത വിധം ലെബനൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ലെബനൻ ഇല്ലാതായിരിക്കുന്നു. ലെബനൻ സ്മൃതിയിലേക്ക് പോയിരിക്കുന്നു. ആ ഒരു വലിയ സ്ഫോടനത്തോടുകൂടി ലെബനൻ എന്ന ആ നഗരവും ആ രാജ്യവും ആ സംസ്കാരവും ഒക്കെ ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു. ബെയ്റൂട്ട് നഗരം ഇന്നും പരിഭ്രാന്തിയിലാണ്. സമ്പൽ സമൃദ്ധമായ ഒരു രാഷ്ട്രം എങ്ങനെയാണ് നശിക്കുക എന്നതിൻ്റെ ഏറ്റവും ദീപ്തമായ ഉദാഹരണമാണ് ലെബനൻ. 70-കളിൽ ഏദൻ തോട്ടം അഥവാ പറുദീസ എന്നറിയപ്പെട്ടിരുന്ന ലെബനൻ, കിഴക്കിൻ്റെ പാരീസായിരുന്നു തലസ്ഥാനമായ ബെയ്റൂട്ട്. ഭാരതത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളും അർമേനിയയിലെ ഓറിയൻ്റൽ ഓർത്തഡോക്സുകാരും അതുപോലെ ഈജിപ്തിലെ കോപ്റ്റിക് ക്രിസ്ത്യൻസും കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും പുരാതനമായ പാരമ്പര്യം പേറുന്ന സഭകളിൽ ഒന്നാണ് ലെബനനിലെ ക്രിസ്തീയ സഭകൾ. വൈവിധ്യമാർന്ന സംസ്കാരവും സഹിഷ്ണുതയും പുരോഗമനാത്മകതയും കൊണ്ട് അനുദിനം പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഒരു ജനതയായിരുന്നു ലെബനനിൽ ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഭാരതത്തെ പോലെ മധ്യപൂർവ്വ ദേശങ്ങളിലെ ഏറ്റവും നല്ല സർവകലാശാലകളും കലാലയങ്ങളും ലെബനനിൽ ആയിരുന്നു. അറബി നാടുകളിൽ നിന്നുള്ള അനവധി വിദ്യാർത്ഥികൾ ഈ രാജ്യത്ത് ഉപരിപഠനത്തിന് വരികയും പഠനശേഷം അവിടെ താമസിച്ച് ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. അത്രയും ബൃഹത്തായ സംസ്കൃതിയുടെ വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെ ആ മകുടമായ ഒരു ഭാവമായിരുന്നു ലെബനൻ എന്ന രാജ്യം. ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമമായ ബാങ്കിങ് സിസ്റ്റം ലെബനൻ്റെ സ്വന്തമായിരുന്നു, ഏറ്റവും ശക്തമായിരുന്നു. ക്രൂഡ് ഓയിൽ ഒരു പ്രകൃതി വിഭവം അല്ലാതിരുന്നിട്ട് കൂടി മിഡിൽ ഈസ്റ്റിലെ ഒരു വമ്പൻ സാമ്പത്തിക ശക്തിയായിരുന്നു ലെബനൻ. 60-കളിൽ പുറത്തുവന്ന ആൻ ഈവനിങ് ഇൻ പാരീസ് എന്ന ഹിന്ദി ചിത്രം കണ്ടാൽ മനസ്സിലാകും ലെബനൻ്റെ അന്നത്തെ പുരോഗതി. ആ ചിത്രത്തിൻ്റെ പല ഭാഗങ്ങളും ലെബനനിൽ വെച്ച് തന്നെയാണ് ചിത്രീകരിച്ചത്. ഇനി കൊടുങ്കാറ്റ് കൊയ്യുന്ന ലെബനൻ്റെ താഴ്വരകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അന്നത്തെ കാലത്ത് വളരെ ചെറുതായ ഒരു മുസ്ലിം സമൂഹം ലെബനനിലുണ്ടായിരുന്നു. പക്ഷേ ഇതര സമൂഹങ്ങളെക്കാൾ അതിവേഗം ആ സമൂഹം വളർന്നു. ചുരുക്കത്തിൽ മുസ്ലിം സമൂഹത്തിലെ ജനനനിരക്ക് ക്രിസ്ത്യൻ സമൂഹത്തെ അപേക്ഷിച്ച് കുത്തനെ ഉയർന്നു എന്ന് സാരം. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ലെബനനിൽ ജനിച്ചു വളർന്ന ഈ കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും നൽകാതെ മതമൗലികവാദികളായി മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. 70-കളിൽ ജോർഡാനിൽ ഉണ്ടായ ഭീകരാക്രമണങ്ങളും അരക്ഷിതാവസ്ഥയും പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി ലെബനൻ്റെ വാതായനങ്ങൾ തുറന്നിടാൻ അവിടുത്തെ മുസ്ലിം നേതാക്കൾ വിശാല മനസ്കരായ ലെബനൻ ജനതയെ മനഃപൂർവ്വം പ്രേരിപ്പിച്ചു. യഥാർത്ഥ ദീനാനുകമ്പ പ്രകടിപ്പിക്കാനുള്ള അവസരമാണല്ലോ അഭയാർത്ഥികൾക്ക് അഭയം നൽകുക എന്നുള്ളത്. ഈ അഭയാർത്ഥികൾ തന്നെയാണ് ലെബനനെ പിച്ചി ചീന്തിയത്, ലെബനനെ ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത് എന്ന് സാരം. അഭയാർത്ഥികളായി കടന്നുവന്ന ജിഹാദികൾ ലക്ഷക്കണക്കിന് തദ്ദേശീയരായ ക്രിസ്ത്യൻ വംശജരെ കൊന്നൊടുക്കിക്കൊണ്ട് വംശീയ ശുദ്ധീകരണം നടത്തി. അതാണ് അവരാദ്യം ചെയ്തത്. ഒന്നു ചേർന്ന് ജിഹാദിനെ പ്ലാൻ ചെയ്ത് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ ലെബനനിൽ അവർ വെടിവെച്ച് വീഴ്ത്തി, ബോംബെറിഞ്ഞു കൊന്നു, കടുത്തറുത്ത് വീഴ്ത്തി. ഇതാണ് അവിടെ ജിഹാദികൾ കട്ടിക്കൂട്ടിയത്. 70-കളുടെ അവസാനത്തിൽ, അതായത് 80-കളുടെ ആദ്യത്തിൽ നടന്ന സംഭവമാണ് ചരിത്രമാണ് ഈ സൂചിപ്പിക്കുന്നത്. എത്ര പേർ മരിച്ചു എന്ന് ഇപ്പോഴും വ്യക്തമല്ല. അവരുടെ സ്വത്തുക്കളും ആരാധനാലയങ്ങളും കൈയടക്കി, ഭാര്യമാരെയും പെൺമക്കളെയും ലൈംഗിക അടിമകളാക്കി മാറ്റി, പണം കൊടുത്തു വാങ്ങിയെന്നും വിശ്വാസികൾ ഇല്ലാത്തതുമൂലം പള്ളികൾ ഉപേക്ഷിക്കപ്പെട്ടു എന്നുമൊക്കെ പലരും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും ഇതാണ് സത്യം.
ഇതാണ് യാഥാർത്ഥ്യം അവരെ ഇല്ലാതാക്കി പിന്നെ അവരുടെ പള്ളികളിലും അവരുടെ ആരാധനാലയങ്ങളിലും ക്രിസ്ത്യൻ മതകേന്ദ്രങ്ങളിലും ഒക്കെ ആരാണ് ഉണ്ടാവുക വീടുകളിൽ ആരാണ് ഉണ്ടാവുക എല്ലാവരെയും കൊന്നൊടുക്കി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഉണ്ടാകുമോ ഇവർ മാത്രം ഈ ജിഹാദി കൂട്ടങ്ങൾ മാത്രം ഈ ഭീകരവാദികൾ മാത്രമാണ് ലെബനനിൽ പിന്നീട് ഉണ്ടായിരുന്നത് ശത്രുക്കളെ സ്നേഹിക്കുന്നവരും രണ്ടുള്ളതിൽ ഒന്ന് ദാനം ചെയ്യുന്നവരുമായ ലെബനനിലെ ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ ആരും ഉണ്ടായില്ല കൺമുന്നിൽ നടക്കുന്ന ആ അരിംകൊലകൾ കാണാൻ ശേഷി നഷ്ടപ്പെട്ടപ്പോൾ സകലതും ഉപേക്ഷിച്ച് പലരും ജന്മനാട്ടിൽ നിന്ന് അന്യരാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി പലായനം ചെയ്തു വംശഹത്യയുടെയും കൂട്ടപ്പലായനത്തിന്റെയും ഫലമായി എഴുപതുകളുടെ അവസാനം 60% ക്രിസ്ത്യാനികൾ ഇന്ന് ഏതാണ്ട് 30 വർഷങ്ങൾ കൊണ്ട് വെറും 32% താഴ്ന്നു ഇന്ന് ലെബനനിൽ ഉള്ളതിനേക്കാൾ ലെബനനികൾ വിദേശ രാജ്യങ്ങളിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ് ജന്മനാട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ ആവാത്ത വിധം അവർ കർക്കശമായ നിയമങ്ങൾ അവിടുത്തെ മുസ്ലിം സമൂഹം ഉണ്ടാക്കിയിരിക്കുന്നു അതിനുവേണ്ടി അവർ ഭരണകൂടങ്ങളിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു ഭീഷണികൾ മുഴക്കിയിരിക്കുന്നു വാതിലുകൾ പൂട്ടി മുദ്ര വച്ചിരിക്കുന്നു ലെബനന്റെ തകർച്ചയ്ക്ക് വെറും 30 വർഷമേ എടുത്തുള്ളൂ ഈ ചരിത്രത്തിൽ നിന്ന് ഒട്ടേറെ പാഠങ്ങൾ നമുക്കുൾപ്പെടെ പഠിക്കാനുണ്ട് രോഹിംഗ്യകൾ ബംഗ്ലാദേശികൾ രാജ്യത്തിനകത്തുള്ള ജിഹാദികൾ അതുപോലെ വേരുറപ്പിച്ച ഒരുപാട് മത തീവ്രവാദ സമൂഹങ്ങൾ ഇന്നിവിടെ നിലനിൽക്കുന്നു നമ്മളും പഠിക്കണം ലോകം പഠിക്കണം ഈ ലോക ഭീകരവാദത്തെക്കുറിച്ച് ഈ കടന്നുകയറ്റത്തെക്കുറിച്ച് ഈ അതിക്രമത്തെക്കുറിച്ച് ഈ തോന്യാസത്തെക്കുറിച്ച് ഈ തെമ്മാടുത്തത്തെക്കുറിച്ച് ലോകം പഠിക്കണം ചർച്ച ചെയ്യണം അന്താരാഷ്ട്ര സമൂഹം ഈ ഒരു വിഷയത്തിൽ ഒന്നായി തന്നെ നിൽക്കണം ലെബനൻ നമുക്ക് മുന്നിൽ കത്തിയമരുകയാണ് നമുക്ക് മുന്നിൽ ലെബനൻ എന്ന രാജ്യം ഇല്ലാതാവുകയാണ് വിശ്വ സംസ്കൃതിയുടെ മകുടമായ ഭാവം ഇല്ലാതാവുകയാണ് ആ സംസ്കൃതിയെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു വേള ആർക്കും കഴിഞ്ഞില്ല എന്ന് വരാം അത്രയധികം ആ രാജ്യത്ത് അധീശത്വം സ്ഥാപിച്ചിരിക്കുന്നു ഈ മത തീവ്രവാദികൾ ഓർക്കേണ്ട കാര്യം ലോകം കണ്ടറിയണം ഇതൊരു മുന്നറിയിപ്പാണ് ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് ആശങ്കയോടെയാണ് ഈ മുന്നറിയിപ്പ് ലോക ജനത മനസ്സിലേക്ക് എടുക്കേണ്ടത് എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റൂ ഇതൊരു ആഗോള പ്രശ്നമാണ് ഇത് പരിഹരിക്കപ്പെടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്